സ്വന്തമായി അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഒരു വീടില്ലാതെ ദുരിതത്തിലായിരുന്ന ചെറുപുഴ പഞ്ചായത്തിൽ കുണ്ടേരി കോളനിയിലെ ചീമേനിപ്പുരയിൽ ദാക്ഷായണിക്ക് ചെറുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സുമനസുകളുടെ സഹായത്താൽ വീടൊരുക്കി നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഭദ്രദീപം കൊളുത്തി ദാക്ഷായണിക്ക് വീട് സമർപ്പിച്ചു. ഈ കാണുന്നത് ഒരു വീടാണെന്നും ഇവിടെ കുറെ മനുഷ്യജന്മങ്ങൾ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ആരും വിശ്വസിക്കില്ല. ഒരു 50 വർഷം മുൻപാണെങ്കിൽ പിന്നെയും വിശ്വസിക്കും. ചെറുപുഴ പഞ്ചായത്തിലെ കുണ്ടേരി കോളനിയിലെ ചീമേനിപ്പുരയിൽ ദാക്ഷായണിയും മകനും മകളും മകളുടെ 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്ന വീടായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ദാക്ഷായണിയുടെ വീട് ഇങ്ങനെയാണ്. ചെറുപുഴ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ വീട്ടിൽ ദാക്ഷായണിയും കുടുംബവും ഇപ്പോൾ സുരക്ഷിതരാണ്. ചുവപ്പുനാടയുടെ നൂലാമാലകളിൽപ്പെട്ട് വീടെന്ന സ്വപ്നം പൊലിഞ്ഞ പലരെയും ഈ ഭരണസമിതി കനിഞ്ഞിട്ടുണ്ട്. ഇതിന് മറ്റൊരുദാഹരണമാണ് കൊല്ലാടിയിലെ രാഗിണിയുടെ വീട്. നിരവധി സേവന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. ദാക്ഷായണിയുടെ വീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഭദ്രദീപം കൊളുത്തി സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി, വാർഡ് മെമ്പർ വി ഭാർഗവി, തളിപ്പറമ്പ് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മോഹനൻ, ചെറുപുഴ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുജാത നെപ്പോളിയൻ, പി ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ.